ആർക്ക് ബോറടിക്കുന്നു. ഈ ഓൺലൈൻ ക്ലാസ് എടുത്ത് ആരെ കണ്ടുപിടിച്ചോ? കഴിഞ്ഞ 2 മാസം വെക്കേഷൻ ആയതുകൊണ്ട് എന്ത് രസമായിരുന്നു, അടിപൊളിയായിരുന്നു. കളി, ചിരി, ബഹളം, വീഡിയോ എടുപ്പ്, ഫുഡ് ഉണ്ടാക്കലോ, എന്ത് രസമായിരുന്നു. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ പിന്നെ എല്ലാം നശിച്ചു. ഞാനിവിടെ ബോറടിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ കളിക്കാൻ ആരുമില്ല. എത്ര നേരം വിചാരിച്ചാ ഉറങ്ങിത്തെറുക്കുന്നത്. മൃഗങ്ങൾക്ക് സ്കൂളും ക്ലാസ്സും ഒന്നും ഇല്ലാത്തത് ഭാഗ്യം. പാവം മനുഷ്യന്മാർ, പഠിക്കണം, ജോലിക്ക് പോകണം, എന്തൊക്കെ പുലിവാലികളാ മൃഗങ്ങൾ. എന്തിലൊക്കെ ഇതെന്താ കൊണ്ടുവരുന്നത്? കഴിച്ചോ, എന്തായാലും വെറുതെ ഇരിക്കല്ലേ. ഓ, ഇപ്പൊ വേണ്ടായിരുന്നു. എന്താന്ന് അറിയത്തില്ല, തീരെ വിശപ്പില്ല. എപ്പോഴും തീറ്റ തന്നെയല്ലേ, പിന്നെ എങ്ങനെ വിശക്കും? പോടുന്നു. നിങ്ങൾ കണ്ണ് വെച്ച് വെച്ച് ഇപ്പൊ ഒന്നും കഴിക്കാനേ പറ്റുന്നില്ല. തീരെ വിശപ്പില്ല. അത് ഞങ്ങള് കാണുന്നുണ്ട്. എന്തൊന്നും കാണുന്നുണ്ടെന്ന്? നീ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കേ, എനിക്ക് അടുക്കളയിൽ വേറെ പണിയുണ്ട്. ഇപ്പൊ രണ്ടും കൂടെ ക്ലാസ് കഴിഞ്ഞിട്ട് വരും, എനിക്ക് വിശക്കുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട്. ഓ, എനിക്കൊന്നും വേണ്ട, ഞാൻ പിന്നെ എപ്പോഴും കഴിച്ചോളാം. ഭയങ്കര ക്ഷീണം, ഒന്ന് കിടക്കട്ടെ. ആ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിരുന്നെങ്കിൽ അവരോടൊപ്പം കുറച്ച് നേരം കളിക്കായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അത്തിപ്പറമ്മച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ മഞ്ഞമേതകം വിൽക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എല്ലാം നടക്കുമായിരുന്നു, പക്ഷെ അത് വരുന്നും കൊണ്ടുപോയി. അമ്മച്ചി ഇപ്പൊ എന്തെടുക്കാണോ ആവോ. ഹലോ, ഞാനിവിടെ നിൽക്കുന്നില്ലേ, എന്തെങ്കിലും ഉണ്ടെ എന്നോട് പറഞ്ഞാ മതി. എനിക്കെന്ന് പറയാറല്ലേ, അതുകൊണ്ട് എങ്ങോട്ടും മാറി പോണേ. ഇവിടെ വെച്ചിട്ട് പോ, ഞാനിത് അൺബോക്സ് ചെയ്തിട്ട് തരാം. അൺബോക്സ് ചെയ്യാൻ പോണാരാ? അൺബോക്സിംഗ് ഡ്യൂട്ടിയോ? ഇവിടെ വെക്ക്, ഞാൻ ചെയ്തോളാം. ബോക്സ് വേണ്ട. എന്താ രാവിലെ തന്നെ രണ്ടാളും കൂടി ഒരു വഴക്ക്? ഓ, ഒന്നുമില്ല, എനിക്ക് വന്ന ബോക്സ് ദയവച്ച് തട്ടി എടുക്കാൻ നോക്കുന്നു. ബോക്സോ? ഏത് ബോക്സ്? ഇതേതാ ഈ ബോക്സ്? ഒരു കൊറിയർ വന്നതാ നിക്കിക്ക്. ആഹാ, നിക്കിക്ക് കൊറിയറോ? ശരി, നോക്കട്ടെ. അതെ, ഞാൻ തുറക്കാൻ വേണ്ടി ശ്രമിക്കായിരുന്നു. ഞാൻ തുറക്കാം. ഞാൻ തുറന്നോളാം. വേണ്ട, തൽക്കാലം രണ്ടാളും തുറക്കണ്ട, ഞാൻ തന്നെ തുറന്നോളാം. തുറക്കുന്നൊക്കെ കൊള്ളാം, അടുത്തുള്ള സാധനം എനിക്ക് തന്നെ തരണേ. ആ, എന്തായിരിക്കും ഇത്? ഈശ്വര, എന്റെ ഫാൻസ് വല്ല ചിക്കൻ ഫ്രൈയും പാഴ്സലൊക്കെ അയച്ചതായിരിക്കണേ. പക്ഷെ ചിക്കൻ്റെ സ്മെല്ലൊന്നും ഇല്ല. ഇതെന്താ ഗ്രിൽഡ് കരടി കുട്ടിയോ? ശേ, ബൊമ്മക്കുട്ടിയായിരുന്നോ? പെട്ടിക്കകത്തൊന്നും കാണുന്നില്ലല്ലോ. അതെ, ഇത് എന്റെ ബൊമ്മക്കുട്ടിയാ. താഴെ വെച്ചേ, ഇത് എനിക്ക് കളിക്കാൻ വേണ്ടിട്ട് ആരാ അയച്ചതാ? തെടിപ്പീരനുമാണല്ലോ. മിസ് എനിക്ക് അർജന്റ് ആയിട്ട് കക്കൂസ് പോവാണ്ട്. ഹായ് ടെഡി. അതെ, അത് എന്റെതാണ്. അവിടെ വെച്ചേ. നെഞ്ചതോ? നിക്കിക്ക് വന്നതാ, അഡ്രസ് കണ്ടില്ലേ? എനിക്ക് ഗിഫ്റ്റ് അയക്കാൻ കാണുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? കൊടുത്തേക്കത് മോളെ, അവക്ക് വന്നല്ലേ. അവളുടെ ഒരു ടെഡി ബിയർ ഞാൻ കൊടുക്കൂല. എനിക്ക് വന്ന ഗിഫ്റ്റ് അവിടെ വെക്കുന്നത് എനിക്ക് നല്ലത്. ഇതിനകത്ത് എന്തോ ഒരു പേപ്പർ ഉണ്ടല്ലോ. പേപ്പറോ? ഇതൊരു ലെറ്റർ ആണല്ലോ. നിക്കിക്ക് ലെറ്ററോ? ഈശ്വര, ഇനി ആരെങ്കിലും എനിക്ക് ലവ് ലെറ്റർ എഴുതിയതാണോ? വായിച്ചേ. ഇനി മാട്രിമോണിയിൽ ഫോട്ടോ കണ്ടിട്ട് ഏതെങ്കിലും ടീം അയച്ചതായിരിക്കും നിക്കി കുഞ്ഞാമ്മയ്ക്ക് കളിക്കാൻ. കുഞ്ഞാമ്മ നിന്റെ കുഞ്ഞമ്മ? പ്രിയപ്പെട്ട നിക്കി, വായിച്ചറിയുവാൻ നിന്റെ അമ്മച്ചി എഴുതിക്കുന്നത്. അമ്മച്ചിയാണ്, എന്തോ കെണിയുണ്ട്. അമ്മച്ചി എന്തിനായിരിക്കും കത്ത് എഴുതിയിട്ടുണ്ടാവുക? നിനക്ക് സുഖമെന്ന് കരുതുന്നു. ഈ കൊറോണ കാരണം ഒന്നും വന്ന് കാണാൻ പോലും കഴിയുന്നില്ല. ശരി അമ്മച്ചി, ശരിയാ, കാണാൻ കഴിയുന്നില്ല. കൊറോണ കാരണം ഉപകാരം ഉണ്ടായത് ഇപ്പഴാ. അവിടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയത് കൊണ്ട് നിനക്ക് കളിക്കാൻ ആളെ കിട്ടുന്നില്ല എന്ന് അറിയാം. അതിനാൽ ഞാൻ ഒരു കരടിയുടെ ബൊമ്മ കുട്ടിയെ അയക്കുന്നു. അതിനെ കളിപ്പിച്ച് നിനക്ക് ബോറടി മാറ്റാം. കൊറോണ കൊണ്ടുപോയില്ലെങ്കിൽ നേരിൽ കാണാം എന്ന് സ്വന്തം അമ്മച്ചി അത്തിപ്പാറ.
അയ്യോ എൻ്റെ അമ്മച്ചി, എനിക്ക് എൻ്റെ അമ്മച്ചീനെ ഇപ്പൊ കാണേ. അയ്യോ അമ്മച്ചി, ഇപ്പൊ തന്നെ കാണണോ? എനിക്കിപ്പൊ തന്നെ കാണണം. എന്നാ 1.5 kilo തൃശൂർ ഫസ്റ്റിന് കയറ്റി വിടാം, നീ പോയി കണ്ടോ. ഓഹോല്ലേ, ഓഹോ ഒരാളോട് ചങ്ക പൊട്ടി കരയുമ്പോ കളിയാക്കുന്നു. കളിയാക്കിയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞവാ. എന്റെ ബൊമ്മ കുട്ടിയെ എന്റെ അമ്മച്ചി കൂലിപ്പണി എടുത്തിട്ട് പൈസ കൊണ്ട് എനിക്ക് വാങ്ങി കൊടുത്തുട്ടതാ. ആരും ഇതിൽ തൊട്ടു പോയത്. ഇനി ഞങ്ങക്ക് വേണ്ട നിന്റെ ഓണക്ക ചെടി ബിയർ മതിയോ മോളെ? അയ്യോ എന്റെ ഓണിംഗ് ക്ലാസ്. നീ കളിച്ചു നിക്ക്, അവളുമാരങ്ങനെയൊക്കെ പറയും, നീ അത് കാര്യാക്കണ്ട. അല്ലെങ്കിൽ ആര് കാര്യാക്കുന്നു? ഞാൻ കാര്യാക്കുന്നൊന്നുമില്ല. ഇനി എനിക്ക് കളിക്കാൻ എന്റെ ടെഡി ബാവേ ഉണ്ടല്ലോ, ഞാനും എന്റെ ടെഡി ബാവേ മാത്രം മതി. എനിക്ക് നിങ്ങൾ ആരും വേണമെന്നില്ല. ടെഡി ബാവയ്ക്ക് ഞാനും എനിക്ക് ടെഡി ബാവേയും. പാവനിക്ക് അവക്ക് അമ്മച്ചിയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യാ? വേറെ മാർഗമൊന്നുമില്ലല്ലോ, ലോക്ക്ഡൗൺ അല്ലേ. ഇതെന്താ സാധനം? ലുഡു ആണ്. നോക്കട്ടെ. ഏയ് ലുഡു അല്ല, വേറെന്തോ ആണത്. ഇത് ഇതെന്തോ മാന്ത്രിക ബോർഡ് പോലെ ഉണ്ടല്ലോ. ഈശ്വരമ്മേ പഠന വിളിക്കേണ്ടി വരുവോ? എന്തായാലും ഇത് വെച്ചേക്കണ്ട, ആ കാട്ടിലോട്ട് എറിഞ്ഞേക്ക്. അമ്മ ഇതിന് പുറകിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് കയ്യിൽ കിട്ടുന്നവർ ആരോ അവർ ഒരിക്കലും ഇത് ഉപേക്ഷിക്കരുത്. ഇത് വായിച്ചതിനപ്പുറവും ഇത് ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് സർവനാശം.